നമസ്കാരം. മണി ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ പ്രവർത്തനം തുടങ്ങി 60 വർഷം പൂർത്തിയാവുകയാണ്. അമേരിക്കയിലെ മിനിസോഡയിലെ സൗത്ത് ഡേൽ സെൻ്ററാണ് ആദ്യത്തെ ഷോപ്പിംഗ് മാൾ. കേരളത്തിലാകട്ടെ ഷോപ്പിംഗ് മാളുകൾ ട്രെൻഡാവാൻ തുടങ്ങിയിട്ട് 5-6 വർഷങ്ങളേ ആയിട്ടുള്ളൂ. ബിഗ് സ്റ്റോറിയിലേക്ക്. ഒരു വലിയ കെട്ടിടം, അതിൽ കുറേ കച്ചവട സ്ഥാപനങ്ങൾ, പാർക്കിങ്ങിനും വിശ്രമത്തിനും വിശാലമായ സ്ഥലങ്ങൾ. 60 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഡെയിൽ സെന്റർ വാണിജ്യ ലോകത്തിന് അത്ഭുതമായിരുന്നു. നഗരജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ ആധുനികമായ ഷോപ്പിംഗ് അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗത്ത് ഡെയിൽ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. ദശാബ്ദങ്ങൾക്കിപ്പുറം 1999 ഇന്ത്യയിൽ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ പ്രവർത്തനം തുടങ്ങുന്നത്. ഡൽഹിയിലെ അൻസാൽസ് പ്ലാസ 2002 വരെ ഇന്ത്യയിലാകെ ഉണ്ടായിരുന്നത് 3 മാളുകൾ മാത്രം. 2003 ശേഷമാണ് രാജ്യത്ത് വിപുലമായ രീതിയിൽ പുതിയ മാളുകൾ പ്രവർത്തനം തുടങ്ങുന്നത്. 2011 ശേഷമാണ് മാളുകൾ ഒരു ട്രെൻഡായി മാറുന്നത്. രാജ്യത്തെ പ്രധാന പട്ടണങ്ങളിലെല്ലാം മാളുകൾ ഉയർന്നു. 2007 കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച ഫോക്കസ് മാളാണ് കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാളുകളിലൊന്ന്. 2008 കൊച്ചിയിൽ ഒബ്രോൺ മാൾ പ്രവർത്തനം തുടങ്ങിയതോടെ കൊച്ചിയിലെ മാൾ വിപ്ലവത്തിന് തുടക്കമായി. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ ലുലു മാൾ ഇടപ്പള്ളിയിൽ 2013 പ്രവർത്തനം തുടങ്ങി. ലുലു മാൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷം കഴിഞ്ഞ് 4-ാമത്തെ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്ന് വരെ ഏകദേശം 6.5 കോടിയിൽ പരം ആളുകൾ മാളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ടായി. ഈ ഷോപ്പിംഗ് മാളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിയുടെ സപ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ഏകദേശം 100 കോടിയിൽ പരം രൂപ ടാക്സ് ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തിരിച്ചു നൽകാൻ ഈ ഒറ്റ ഒരു ഔട്ട്ലെറ്റ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മാൾ വിപ്ലവം അവസാനിച്ചെന്ന് പറയാനാകില്ല. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്തെ ചെറു പട്ടണങ്ങളിലടക്കം ഉയരുന്നത് 35 മാളുകളാണ്. ഇവയ്ക്കെല്ലാം കൂടി ആകെ വരുന്ന നിക്ഷേപം ഏതാണ്ട് 3,500 കോടി രൂപയാണ്. 1,00,000 ചതുരശ്രയിലേറെ വിസ്തീർണം, 10,000 ചതുരശ്രയടി വിസ്തീർണമുള്ള സൂപ്പർ മാർക്കറ്റ്, കേന്ദ്രീകൃത എയർ കണ്ടീഷൻ സംവിധാനമുള്ള സമുച്ചയം, ഫുഡ് കോർട്ട്, മൾട്ടിപ്ലക്സ്, പാർക്കിംഗ് സൗകര്യം എന്നിവയെല്ലാം ചേർന്ന സമ്പൂർണ്ണ മാളുകൾ തന്നെയാണ് ഇവയെല്ലാം. കേരളത്തിൽ ഇപ്പം നമ്മൾ ടയർ 1 സിറ്റീസ് അല്ലെ ടയർ 2 സിറ്റീസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ടൗണുകളിലെല്ലാം അതിൻ്റേതായ ഒരു ഷോപ്പിംഗ് മാൾ, ഇറ്റ് മേ നോട്ട് ബി ഒരു വലിയൊരു സൈസ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു പോപ്പുലേഷനും ആ ഒരു സെഗ്മെൻറ്റും ആ ഒരു ക്യാച്ച്മെൻറ്റിനുള്ള പ്രോപ്പർ സൈസ്ഡ് ആയിട്ടൊരു കോമ്പോസിഷനുള്ള ഒരു മാൾ ഇതിൽ നല്ല സക്സസ് ആയിരിക്കും. കേരളത്തിൽ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ മാളുകളുള്ളത്. ലുലു, ഒബ്രോൺ, ഗോൾഡ് സൂക്ക്, സെൻറ്റർ, ന്യൂക്ലിയസ് എന്നിങ്ങനെ 5 മാളുകൾ കൊച്ചി നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. എറണാകുളം ജില്ലയിൽ പുതിയ 10 മാളുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. നിലവിൽ കേരളത്തിൽ 15 മാളുകളാണ് പ്രവർത്തിക്കുന്നത്. വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വൻകിട കമ്പനികൾ മാളുകളിലേക്ക് മാത്രമായി പ്രത്യേക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. നിരവധി ഓഫറുകളോടുകൂടിയ ഈ ഉൽപ്പന്നങ്ങൾ മാളുകൾക്ക് പുറത്തെ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ കിട്ടുകയില്ല എന്നതും പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗിനായി മാളുകൾ തിരഞ്ഞെടുക്കുന്ന പ്രവണത കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞു. സംസ്ഥാനത്തെ 11 ജില്ലകളിലും ഷോപ്പിംഗ് മാളുകൾ ഉയരുകയാണ്. ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമല്ല പ്രധാന പട്ടണങ്ങളിലെല്ലാം തന്നെ മാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 300,000-ത്തിലധികം ജനസംഖ്യയുള്ള ഏത് പട്ടണത്തിലും മാളുകൾ ലാഭകരമായി നടത്താനാകുമെന്നാണ് വിലയിരുത്തൽ. വരുന്നൊരു 5-8 വർഷത്തോളം ഈ പുതിയ പുതിയ മാളുകളെ അബ്സോർബ് ചെയ്യാനുള്ള എക്കണോമിക്കൽ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഒരു ഡിസ്പോസിബിൾ ഇൻകം കേരളത്തിലുണ്ടെന്ന് വിചാരിക്കും. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാച്ച്മെൻറ്റിനും സേ സംതിങ് അറൗണ്ട് 3 ലാക്സ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഒരു സക്സസ്ഫുൾ മാള്, ഒരു 2-3 ലാക്സ് സ്ക്വയർ ഫീറ്റ് മാള് ഈസിലി വർക്കബിൾ ആയിരിക്കും. ധാരാളം തൊഴിലവസരങ്ങൾ മാളുകൾ പ്രദാനം ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റിൽ തന്നെ ഏകദേശം 3500 തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റാഫായിട്ട് ഏകദേശം 5000 പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ ഈ ഒരു മാൾ കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാളുകൾ കൂടുന്തോറും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും അതേപോലെ ടാക്സ് കളക്ഷനും എക്കണോമിക് ഗ്രോത്തും തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കൊച്ചിയിൽ മാത്രം പല മാളുകളും നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നുണ്ട്. സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനും മാത്രമായി ആളുകൾ എത്തുന്നത് മാളുകളിലെ മറ്റ് ഔട്ട്ലെറ്റുകളെ ബാധിക്കുന്നുണ്ട്. ഓൺലൈൻ സ്റ്റോറുകളുടെ ആധിപത്യം രാജ്യത്തെ പല മാളുകൾക്കും തിരിച്ചടിയാകുന്നുമുണ്ട്. മുംബൈയിലെ ആകെ മാളുകളുടെ 52% ഒഴിഞ്ഞുകിടക്കുകയാണ്. അഹമ്മദാബാദിൽ 30% ഇത്തരത്തിൽ ആവശ്യക്കാരില്ലാതെ വെറുതെ കിടക്കുന്നു. തുടക്കം മുതൽ പ്ലാൻഡ് ആയിരിക്കണം. അതിൻ്റെ ROI അതിൻ്റെ ഒരു സ്റ്റഡി നടത്തി അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ചെയ്ത് അതിനൊരു പ്രോപ്പർ കോമ്പസിഷനിൽ ചെയ്യാൻ പറ്റിയ അതൊരു ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടൊരു മാളായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഓഫീസ് സൗകര്യം. ഓഫീസ് എന്നതിലുപരി ഒരു ഔദ്യോഗിക മേൽവിലാസമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കുറഞ്ഞ ചെലവിൽ മികച്ച റെഡി ടു യൂസ് ഓഫീസ് ഒരുക്കുകയാണ് കൊച്ചിയിലെ സെൻട്രൽ എ എന്ന സ്ഥാപനം. മേക്ക് ഇൻ കേരളയിലേക്ക് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഒരു മേൽവിലാസവും പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ഒരു ഓഫീസും അത്യാവശ്യമാണ്. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭമാണെങ്കിൽ പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള ഒരു പട്ടണത്തിൽ കുറഞ്ഞ ചെലവിൽ ഒരു ഓഫീസ് സൗകര്യം ഒരുക്കുക എന്നത് ചിന്തിക്കാൻ പോലും ആകില്ല. ഉയർന്ന അഡ്വാൻസ് തുകയും വാടകയും സംരംഭകർക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയാകും. ഇനി ഓഫീസ് ഒത്തു വന്നാൽ നല്ല ലൊക്കേഷനിലാകണമെന്നുമില്ല. ഇത് കണ്ടറിഞ്ഞാണ് സെൻറ്റർ എ ബിസിനസ് സെൻറ്റർ കൊച്ചി എം ജി റോഡിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. റെഡി ടു യൂസ് ഓഫീസാണ് സെൻറ്റർ എ വാഗ്ദാനം ചെയ്യുന്നത്. സാധാരണ ഫേണിസ്ഡ് ഓഫീസ് സ്പേസ് മാത്രമല്ല ഇത്, ഇത് ഫുള്ളി മാനേജ്ഡ്. ഫുള്ളി മാനേജ്ഡ് എന്ന് പറയുമ്പോൾ ഓൾ ദ വേ ഫ്രം യുവർ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട്, ഐ ടി സപ്പോർട്ട്, ഇലക്ട്രിസിറ്റി, മെയിൻ്റനൻസ്, ഹൗസ് കീപ്പിംഗ്, ഇൻ്റർനെറ്റ്, ടെലിഫോൺ ലൈൻസ്, ഡെഡിക്കേറ്റഡ് നമ്പേഴ്സ്, കോൺസിയാജ് സർവീസസ്, ഇതെല്ലാം ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സിംഗിൾ സീറ്റർ തുടങ്ങി ഒരു 10 to 20, 15 സീറ്റർ വരെ ഉണ്ട്. 20 സീറ്റർ വരെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർ മൾട്ടിപ്പിൾ ക്യാബിൻസ് ഒരുമിച്ചിട്ട് അവർ വലിയൊരു സ്പേസ് എടുക്കും. അപ്പോൾ ഞങ്ങൾ പെർ സീറ്റാണ് ഞങ്ങളുടെ പ്രൈസിങ്. ഈ പെർ സീറ്റിൽ ഞങ്ങൾ വേറെ അഡീഷണൽ ചാർജസ് ഒന്നുമില്ല. ഞങ്ങൾക്കൊരു ഫിക്സ് പ്രൈസിങ് ഉണ്ട്. ആ പ്രൈസിങ്ങിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. എറണാകുളം എം ജി റോഡിലുള്ള ആലപ്പാട്ട് ഹെറിറ്റേജ് ബിൽഡിംഗിലെ 10,000 ചതുരശ്ര അടി വരുന്ന സ്ഥലത്ത് ഇടപാടുകാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വലിപ്പങ്ങളിലാണ് റെഡി ടു യൂസ് ഓഫീസുകൾ ഒരുക്കിയിരിക്കുന്നത്. കൊച്ചി ലക്ഷ്യമാക്കുന്ന ആഗോള കമ്പനികളും ദേശീയ കമ്പനികളും ഉന്നത നിലവാരത്തിലുള്ള ഓഫീസ് സൗകര്യങ്ങൾ തേടുകയാണ്. ഇവരാണ് സെൻട്രയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ അതേസമയം തന്നെ കുറഞ്ഞ നിരക്കിൽ സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും ഓഫീസ് സൗകര്യവും സെൻട്രയെ വാഗ്ദാനം ചെയ്യുന്നു. മോസ്റ്റ്ലി കോർപ്പറേറ്റ്സാണ്. പക്ഷെ അതേസമയം നമുക്ക് സ്റ്റാർട്ടപ്സും ഉണ്ട്, ഗ്രോയിങ് കമ്പനീസ് ഉണ്ട്, സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്സിൻ്റെയും ഈ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ട്രാവലിംഗ് ബിസിനസ്മെൻ അവരുടെ കയ്യിൽ നിന്നുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് നല്ല എൻക്വയറീസ് കൂടി ഡിമാൻഡ് കൂടുതൽ കണ്ടിട്ട് ഞങ്ങൾ തുടങ്ങിയൊരു കോൺസെപ്റ്റാണ് ഈ ഹോട്ട് ഡെസ്കിംഗ് എന്ന് പറഞ്ഞത്. ഹോട്ട് ഡെസ്കിംഗ് ബേസിക്കലി മീൻസ് കൊളാബറേറ്റീവ് കോവർക്കിംഗ്. ഈ കൊളാബറേറ്റീവ് കോവർക്കിങ്ങിൽ നമുക്ക് വലിയ ലൗഞ്ച്, ഹോട്ട് ഡെസ്കിംഗ് ലൗഞ്ച് ഉണ്ട്. അവർക്ക് ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ടാവില്ല, പക്ഷേ ദേ ക്യാൻ അവെയിൽ ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് അ ബിസിനസ് സെൻറ്റർ. മൂവായിരം
3000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള സ്കൈ കഫയും സെൻട്രയുടെ പ്രത്യേകതയാണ്. ഒഴിഞ്ഞിരുന്ന് കോഫി നുണഞ്ഞ് ജോലികളിൽ ഏർപ്പെടാനുള്ള സൗകര്യമാണ് സ്കൈ കഫേ നൽകുന്നത്. വാരാന്ത്യങ്ങളിൽ സെൻട്രയിലെ എല്ലാ സംരംഭകരും ഇവിടെ ഒത്തുകൂടും. ഇവർ തമ്മിൽ ബിസിനസ്സിനുള്ള അവസരം കൂടി ഒരുക്കുന്നതിനാണ് ഈ കൂടിച്ചേരൽ. മോർ ദാൻ എ കഫേ, ഇറ്റ്സ് ആൻ എന്റർടൈൻമെന്റ് സോൺ. അവിടെ ആൾക്കാർ, ഞങ്ങളവിടെ എല്ലാ മന്തും നമുക്ക് നെറ്റ്വർക്കിംഗ് ഇവൻസ് നടക്കും. അവിടെ ഇൻറ്റേർണൽ നെറ്റ്വർക്കിംഗ് ആണ്. എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50-55 കമ്പനീസ് ഉണ്ട്. ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും, അവർ തമ്മിൽ ബിസിനസ് ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു 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 നെറ്റ്വർക്ക് ബിൽഡിംഗ് നടക്കുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്തും നടക്കുന്നുണ്ട് ടെക്നിക്കലി. മുഴുവൻ സമയ ഇന്റർനെറ്റും ഇലക്ട്രിസിറ്റിയും സെൻട്രെ ഉറപ്പ് നൽകുന്നു. സംരംഭകർക്ക് വേണ്ട ബാക്ക് ഓഫീസ് സഹായങ്ങളടക്കം എല്ലാ സേവനങ്ങളും സെൻട്രെ ഒരുക്കുന്നുണ്ട്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം. ബിസിനസ്സാണ്, സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടാവുന്നതാണ്, ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. വിവാദങ്ങളിൽ വിശദീകരണവുമായി ബോബി ചെമ്മണ്ണൂർ.